വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ പള്ളിപ്പുറത്ത് സാലു മരിച്ചു. മക്കിയാട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുതുശ്ശേരി വെള്ളാരംകുന്ന് ഭാഗത്താണ് കടുവ ഇറങ്ങിയത്. അതേസമയം കടുവ ഭീതിയിൽ ജില്ലയിലെ തോണ്ടർനാട് തവിഞ്ഞാൽ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കടുവയെ പിടികൂടുന്നതിനായി പ്രദേശത്ത് കൂടുകളും സ്ഥാപിച്ചു. രാവിലെ 10 മണിയോടെയാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. പ്രദേശവാസിയായ സാലു പള്ളിപ്പുറത്തിന്റെ കാലിനും കൈക്കും ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകവെയാണ് മരണം സംഭവിച്ചത്. രാവിലെ പ്രദേശത്തെ വാഴത്തോട്ടത്തിന് സമീപം കടുവയെ കണ്ടിരുന്നു. തുടർന്ന് സമീപത്തെ വയലിലും കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്ത് ആദ്യമായാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചു. അതേസമയം കടുവയെ ഉടൻ പിടികൂടുമെന്നും വേണ്ടി വന്നാൽ മയക്കുവെടി വെക്കുമെന്നും DFO അറിയിച്ചു. മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർ സംഭവം എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നൈറ്റ് പെട്രോളിംഗ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ക്യാമറകൾ എല്ലാവരും വെക്കുന്നുണ്ട്. അതിന്റെ ആ മൂവ്മെന്റ് പരിശോധിക്കുന്നതാണ്. അതിന്റെ യുക്തമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നത്. പ്രദേശത്ത് വനപാലക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കടുവയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം തൊണ്ടർനാട് തവിഞ്ഞാൽ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ജനം, വയനാട്.